അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ തലശ്ശേരിയില് എല്ലാം കല്യാണ വീട്ടില് ഉണ്ടാക്കുന്ന ബിരിയാണിയിലെല്ലാം പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മസാലപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടാ കാണിക്കുന്നത് സംഭവം വേറെ ഒന്നല്ല നമ്മളെല്ലാവരെയും വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലപ്പൊടിയാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈയൊരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വെജ് കറി ആയാലും നോൺ വെജ് ആയാലും ബിരിയാണി ആയാലും എന്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസാക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഗരം മസാലപ്പൊടി നമ്മളെ വീട്ടിൽ എന്നുള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇന്ന് ഞാൻ ഗരം മസാലപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഗരം മസാല പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കൈ അളവിൽ ഇലക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കറക്റ്റ് അളവിൽ ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കൈ അളവിൽ പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനെല്ലാം ഒരു കൈ അളവിലാണ് കേട്ട പറയുന്നത് ഇതിൽ കാര്യം ഇത്രയും ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ സാധാരണ ആവശ്യത്തിനാണെങ്കിൽ ഈ ഒരു അളവിൽ അളവിലുണ്ടാക്കിയാൽ മതിയാവുന്നതാണ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ പട്ട കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കൈയ്യളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പെരുഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കൈയളവിൽ തന്നെ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച സാധനത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ച് ആറ് തക്കോലവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നല്ല വെയിലൊന്ന് ചൂട് കൊള്ളാനായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം കൂടെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഫ്രൈ പാനിലിട്ടിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് മാത്രം ശേഷം മാത്രം നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഏലക്കയും പട്ടയും ഗ്രാമ്പവും ജീരകങ്ങളൊക്കെ ഒരേ അളവിൽ എടുത്തതിന് ശേഷം ഇതേപോലെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം വറുത്തെടുക്കാണെങ്കിൽ കറക്റ്റ് നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളെ ഈ ഒരു ഗരം മസാലപ്പൊടി നമ്മളെ ഈ ഈ ഭാഗത്തെല്ലാം കല്യാണ വീട്ടിലെല്ലാം ബിരിയാണി വെക്കുന്ന ആൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നമ്മളെ ഈയൊരു ഗരം മസാലപ്പൊടി അപ്പോൾ ഇതാ ഞാൻ സ്പൈസസ് ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പട്ടയൊക്കെ നല്ല പൊട്ടുന്ന ആയിട്ടുണ്ട് കേട്ടോ വറുത്തിട്ട് അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണിയതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മസാലകളൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു ബോട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇനി ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും പോവാതെ നല്ല രീതിക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളെ കറികളും ബിരിയാണിയെല്ലാം ഇനി വേറെ ലെവലായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ